അർജുനെ കണ്ടെത്തുന്നതിനായിട്ടുള്ള അത്യാധുനിക സ്കാനർ ഇന്ന് വൈകുന്നേരത്തോടെ ശിരൂരിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്താൻ ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനറാണ് ശിരൂരിലും ഉപയോഗിക്കുന്നത്. 17 മനുഷ്യ ശരീരങ്ങളും 36 വാഹനങ്ങളും ഇതുപയോഗിച്ച് കണ്ടെത്തിയിരുന്നു. സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത്. നോയിഡയിൽ നിന്ന് ശരത് എസ് എൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അർജുനായിട്ടുള്ള തിരച്ചിൽ നാളെ 9-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ നാളെ തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് സൈനികരൊക്കെ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2 പുതിയ റേഡിയോ ഫ്രീക്വൻസി സ്കാനറുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നോയിഡ, ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. നോയിഡയിലെ ക്യുക്പേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് സൈന്യത്തിന് വേണ്ടിയിട്ട്, സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സേനയ്ക്ക് വേണ്ടിയിട്ടെല്ലാം ഈ തിരച്ചിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന, ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്യുക്പേ. അവിടെ നിന്നാണ് ഈ പുതിയ 2 സ്കാനർ സംവിധാനങ്ങൾ, ഈ റേഡിയോ ഫ്രീക്വൻസി സ്കാനർ സംവിധാനങ്ങൾ നാളെ ഷില്ലൂരിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് അതിലൊരു സ്കാനർ. അതിനുപയോഗിക്കുന്ന ഡ്രോൺ സംവിധാനമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്ന സ്കാനറുകൾ മണ്ണിലൂടെ, അതായത് നിലത്തുകൂടെ ഭൂപ്രദേശത്തുകൂടെ തന്നെ തള്ളിക്കൊണ്ടു പോകുന്ന രീതിയിലായിരുന്ന സംവിധാനമായതിനാൽ തന്നെ അതിന് ആ ഭൂപ്രദേശത്തിൻ്റെ ഘടന ഒരു വെല്ലുവിളിയായിരുന്നു. പക്ഷേ അതിലും അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു സ്കാനറാണ് നിലവിൽ ഇപ്പോൾ നാളെ ഷില്ലൂരിലെത്തുന്നത്. ഇത് ഡ്രോൺ ഉപയോഗിച്ചാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇത് 2 സ്കാനറുകളാണ് നമുക്ക് നാളെ എത്തുന്നത്. 2 ഡ്രോണുകളും അതിൻ്റെ ഓപ്പറേറ്റിംഗും ക്യുക്പേയിൽ നിന്നും എത്തുന്നു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ ക്യുക്പേയുടെ തന്നെ മാനേജറായിട്ടുള്ള ചന്ദൻ ശുക്ല നമ്മളോട് വിവരിക്കുന്നതായിരിക്കും. ഇറ്റ്സ് എ പ്രൊപ്രൈറ്ററി പ്രൊഡക്റ്റ്. വി ഹാവ് 2 കൈൻഡ് ഓഫ് സ്കാനേഴ്സ്. ദ വൺ വിച്ച് യു ആർ സീയിങ് ഹിയർ, ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ടു സ്കാൻ ബെനീത് ദ സോയിൽ അപ് ടു 8 മീറ്റേഴ്സ്. സോ നോർമലി ഫസ്റ്റ് വി യൂസ് ദിസ് വൺ സോ ദാറ്റ് വാട്ട്സ് എവർ വിൽ ബി ബറിഡ് ബെനീത് ഇറ്റ് വിൽ നോട്ട് ബി മോർ ദൻ 20 to 22 ഫീറ്റ്. സോ ഫസ്റ്റ് വി വിൽ യൂസ് ദിസ് വൺ. ഇഫ് ദർ വിൽ ബി മോർ, ദെൻ വി വിൽ യൂസ് ദാറ്റ് വൺ. That one we can use for a depth of up to 90 meters. So whatsoever will be there beneath the soil, it could be a human body, it could be a vehicle, it could be some other objects, machinery, equipments, all could be found out with the help of the scanners. So we have our own AI-based tool also. So right at the moment also, we can detect the object whatsoever is buried beneath the soil. And then again, we will reanalyze the scan area with the help of our software. So it will take half an hour time to get the data. So I believe within a very short period of time, we will be able to help out and to help the administration over there. So this system can be used in both in water and soil? Yeah, both. Because they emit electromagnetic waves and it could be used both in water or in a plain surface. ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് 8 മീറ്റർ വരെ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ സാധിക്കുന്ന സ്കാനറാണ്. ആർ റേഡിയോ ഫ്രീക്വൻസി സ്കാനർ എന്നാണ് ഈ സംവിധാനത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ 8 മീറ്റർ അടിയിൽ വരെയുള്ള മെറ്റൽ ഒബ്ജക്ട്സിനെ, മനുഷ്യ ശരീരഭാഗങ്ങളെ എല്ലാം തന്നെ ഇതിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും. അതായത് ഒരു മാസുള്ള, ഒരു ഭാരമുള്ള വസ്തുക്കളെയെല്ലാം ഇവർക്ക് കണ്ടെത്താൻ സാധിക്കും. അത് ഇവർ ഈ സംവിധാനം ഉപയോഗിച്ച് അതിനെ പിന്നീട് പുറത്തുനിന്ന് സ്കാൻ ചെയ്യും. അതായത് 2 പേർ ഈ സംവിധാനം പ്രവർത്തിപ്പിക്കാനുണ്ടാകും. ഒരാൾ ഈ ഡ്രോണിനെ നിയന്ത്രിക്കാനും മറ്റൊരാൾ ഈ സോഫ്റ്റ്വെയർ അനുസരിച്ച് അത് പരിശോധിക്കാനും എന്തൊക്കെയാണുള്ളത്. ഇനി നിലവിൽ ഈ സംവിധാനം ഉപയോഗിച്ച് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് 8 മീറ്ററാണ് കപ്പാസിറ്റി. ഇതാ ഈ പിന്നീട് അവർ ഈ സംവിധാനം ഉപയോഗിക്കും. ഇതിന് 90 മീറ്ററാണ് കപ്പാസിറ്റി ഉള്ളത്. അതായത് 90 മീറ്റർ ആഴത്തിലുള്ള ഏതൊരു തരത്തിലുള്ള ഭാരമുള്ള ഒബ്ജക്റ്റിനെയും, അത് എന്ത് തരത്തിലുള്ള ഒരു വാഹനത്തിൻ്റെ ഭാഗങ്ങളായാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹഭാഗങ്ങളായാൽ ഒരു മനുഷ്യ ശരീരമായാൽ എല്ലാം തന്നെ ഇതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ നിരപ്പ്, അതായത് ഇതിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ വെല്ലുവിളികൾ ഇതിനെ ബാധിക്കില്ല. കാരണം ഇത് ഇത്ര വലിയ ഒരു ഡ്രോൺ ഉപയോഗിച്ചാണ് ഈ കൺട്രോൾ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഇത്രയും വലിയൊരു ഡ്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വേഗത്തിൽ തിരച്ചിൽ, കൂടുതൽ സ്ഥലത്ത് കൂടുതൽ വേഗത്തിൽ കൂടുതൽ കാര്യക്ഷമമായി തിരച്ചിൽ പുരോഗമിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ സംവിധാനങ്ങൾ കൊണ്ട് ഉറപ്പായിട്ടും ഈ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനന്തു പ്രഭയ്ക്കൊപ്പം ശരത് എസ് എൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.